Hi everybody, welcome to the accountancy class. In this video, we will discuss the pre-acquisition profit and topic. That is the pre-acquisition profit and down the time. Goodwill calculate this video. Discuss what is pre-acquisition profit? Pre-acquisition profit is the company. അതായത് ഒരു പേരന്റ് കമ്പനി സബ്സിഡിയറി കമ്പനിനെ ഏറ്റെടുക്കുന്ന ഡേറ്റ് അതിനെയാണ് പ്രീ അക്വിസിഷൻ ഡേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ പ്രീ അക്വിസിഷൻ ഡേറ്റിന് മുമ്പുള്ള പ്രോഫിറ്റ് അതാണ് സോറി പ്രീ അക്വിസിഷൻ ഡേറ്റിന് മുമ്പല്ല അക്വിസിഷൻ ഡേറ്റിന് മുമ്പുള്ള പ്രോഫിറ്റ് അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ പോസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അക്വിസിഷൻ ഡേറ്റിന് ശേഷമുള്ള പ്രോഫിറ്റിനെ നമ്മൾ എന്ന് വിളിക്കും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നുള്ള പേരിൽ പറയും അപ്പൊ ഇത്രയൊക്കെയുള്ളൂ മനസ്സിലാക്കാനായിട്ട് എന്താണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അക്വിസിഷൻ ഡേറ്റിന് മുമ്പുള്ള പ്രോഫിറ്റിനെയാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്നും അതിനുശേഷമുള്ളത് അതായത് അക്വിസിഷൻ ഡേറ്റിന് ശേഷമുള്ള പ്രോഫിറ്റിനെ നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നുമാണ് വിളിക്കുന്നത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് മറ്റൊന്നുമല്ല എന്നാണ് അക്വിസിഷൻ അക്വയർ ചെയ്യുന്ന ഡേറ്റ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് അക്വയർ ചെയ്യുന്ന ഡേറ്റ് ആണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അക്വയർ ചെയ്യുന്ന ഡേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രോഫിറ്റിനെ കണ്ടുപിടിക്കുക എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ കമ്പനിനെ ഏറ്റെടുക്കുന്ന സമയത്ത് കമ്പനിയുടെ പക്കലുണ്ടാകുന്ന റിസർവുകൾ അത് പ്രോഫിറ്റേയും പോലെ തന്നെ നമ്മൾ പരിഗണിക്കാറുണ്ട് അതായത് റീറ്റെയിൻഡ് ഏണിങ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ റീറ്റെയിൻഡ് ഏണിങ്സ് ആണ് നമ്മൾ പലപ്പോഴും പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ പരിഗണിക്കാറുള്ളത് പിന്നെ അതുപോലെ തന്നെ പ്രോഫിറ്റ് ഹാവ് ബീൻ ഏൺഡ് ബൈ ദ സബ്സിഡറി കമ്പനി ബിഫോർ ഇറ്റ്സ് ഷെയർസ് വെർ അക്വയർഡ് ബൈ ദ പേരന്റ് കമ്പനി പേരന്റ് കമ്പനി സബ്സിഡറി കമ്പനിയുടെ ഷെയർ എടുക്കുന്നതിനേക്കാൾ മുമ്പ് ഉള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഇഫ് ദ ഷെയർസ് ആർ അക്വയർഡ് ബൈ ദ അക്വയർഡ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ ഇയർ അതായത് ആ ഒരു വർഷം അവസാനിക്കുന്ന സമയത്താണ് കമ്പനി ഷെയറുകളെല്ലാം തന്നെ ഏറ്റെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാരണം എന്താ ബാലൻസ് ഷീറ്റിൽ ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏണിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള തുക എത്രയാണോ ആ തുക തന്നെയായിരിക്കും നമ്മുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അതായത് കമ്പനീനെ ഏറ്റെടുക്കുന്നത് ക്ലോസിംഗ് ഡേറ്റിലാണെങ്കിൽ പക്ഷേ ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ അതായത് ഡ്യൂറിങ് ദ എനി ഡേറ്റ് ഇൻ ദ ഇയർ എനി ടൈം എപ്പോൾ വേണമെങ്കിലും കമ്പനിക്ക് ഏറ്റെടുക്കാം അപ്പൊ ആ വേറെ ഏതെങ്കിലും ഒരു സമയത്താണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്ന ഒരു കമ്പനീനെ വേറൊരു കമ്പനി ഏറ്റെടുക്കുക അത് ഏറ്റെടുക്കുന്നത് ജൂലൈയിലാണ് ഓക്കെ അപ്പൊ ക്ലോസിംഗ് ഡേറ്റ് ആയിട്ടുള്ള മാർച്ച് 31 അല്ല ഏറ്റെടുക്കുന്നത് ഇൻ ബിറ്റ്വീൻ ജൂലൈയിലാണ് ഏറ്റെടുക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ആ കമ്പനിക്ക് ഒരു 12 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം ആ ഒരു വർഷം പക്ഷെ ജൂലൈയിൽ ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ജൂലൈ ആണ് നമ്മുടെ അക്വിസിഷൻ ഡേറ്റ് അപ്പൊ ജൂലൈക്ക് മുമ്പുള്ള സമയം അതായത് ഏപ്രിൽ മാസം മെയ് മാസം ജൂൺ മാസം അപ്പൊ 3 മാസം ഉണ്ട് ആ 3 മാസത്തെ പ്രോഫിറ്റ് മാത്രമേ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ കമ്പനിക്ക് മൊത്തം 12 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ 3 ലക്ഷം രൂപ മാത്രമേ നമുക്ക് എന്തായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള 6 ലക്ഷം രൂപ എന്തായിരിക്കും നമ്മളെ സംബന്ധിച്ച് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആയിരിക്കും അതായത് അക്വിസിഷന് ശേഷം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ പ്രോഫിറ്റ് ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ടു ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് അതായത് ക്ലോസിംഗ് ഡേറ്റ് അതുവരെയുള്ള സമയത്തെ പ്രോഫിറ്റിനെ നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നുള്ള പേരിലാണ് പരിഗണിക്കാറ് വയൽ അക്വയർ ദ കൺട്രോളിംഗ് ഷെയർസ് ഇൻ ദ സബ്സിഡറി കമ്പനി ദ പേരന്റ് കമ്പനി പേസ് നോട്ട് ഓൺലി ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് അക്വയർഡ് ബട്ട് ഓൾസോ ദ പ്രോഫിറ്റ് ദാറ്റ് സബ്സിഡറി കമ്പനി ഹാസ് അക്യൂമുലേറ്റഡ് ടിൽ ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ അക്വിസിഷൻ വരെ നമ്മുടെ സബ്സിഡറി കമ്പനി എന്തോറും പ്രോഫിറ്റ് ഏൺ ചെയ്തു എന്നുള്ളതും നമ്മുടെ ഗുഡ് വില്ലും കൺസിഡറേഷനും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇൻ സച്ച് കേസ് ടോട്ടൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ സബ്സിഡറി ആൻഡ് പേരന്റ് കമ്പനി ഷെയർസ് ഇൻ ദ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ സബ്സിഡറി മസ്റ്റ് ബി കമ്പയർഡ് വിത്ത് ദ കൺസിഡറേഷൻ പെയ്ഡ് ഓർ ട്രാൻസ്ഫേർഡ് ഇൻ ഓർഡർ ടു അറൈവ് അറ്റ് ഗുഡ് വിൽ അപ്പൊ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തും കൂടിയും പരിഗണിക്കണം എന്നാ പറയുന്നത് ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന്
കമ്പനിയുടെ അസറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ സാധാരണ വാല്യൂ ചെയ്യാറുള്ളൂ. ഗുഡ് വില് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ കൊടുത്ത കൺസിഡറേഷൻ, അതിൽ നിന്ന് നമ്മൾ നെറ്റ് അസറ്റ് നമ്മൾ കുറയ്ക്കും. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാറ്. അതായത് ടോട്ടൽ കൊടുത്ത കൺസിഡറേഷനിൽ നിന്ന് നെറ്റ് അസറ്റ് കുറച്ച് ബാക്കിയുള്ള തുകയാണ് നമ്മൾ പലപ്പോഴും ഗുഡ് വില്ലായിട്ട് പരിഗണിക്കാറ്. കൺസിഡറേഷൻ മൈനസ് നെറ്റ് അസറ്റ്. പക്ഷെ ഇവിടെ നമ്മൾ എന്തും കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞു, നമ്മൾ സ്വാഭാവികമായിട്ടും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. Then the effect of this this is that the pre-acquisition profit, അതായത് retained earnings, pre-acquisition profit ആണ് retained earnings ആയിട്ട് വരുന്നത്, of the subsidiary company are not aggregated with the parent company's retained earnings. മനസ്സിലായല്ലോ? pre-acquisition profit നമ്മൾ കമ്പനിയുടെ റീറ്റെയിൻഡ് ഏർണിങ്സിലാണ് കിടക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മൾ ഇതിനോട് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏർണിങ്സും പേരൻറ് കമ്പനിയുടെ മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, സബ്സിഡറി കമ്പനിയുടെ റീറ്റെയിൻഡ് ഏർണിങ്സും ഷെയർ ക്യാപിറ്റലും നമ്മൾ അഗ്രഗേറ്റ് ചെയ്യാറില്ല. ഈ രണ്ട് ഐറ്റവും നമ്മൾ അഗ്രഗേറ്റ് ചെയ്യാറില്ല. അപ്പൊ ഇവിടെയും പറയുന്നതാണ് പ്രീ അക്വിസിഷൻ, അതായത് റീറ്റെയിൻഡ് പ്രോഫിറ്റ് ഓഫ് ദ സബ്സിഡറി കമ്പനി നമ്മൾ അഗ്രഗേറ്റ് ചെയ്യില്ല പേരൻറ് കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. ദ ഷെയർ ഓഫ് ദ പേരന്റ് കമ്പനി ഇൻ ദ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ സബ്സിഡറി ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. ദ കൺസോളിഡേറ്റഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ടു ബി ഷോൺ ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് കംപ്രൈസസ് ദ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഓഫ് ദ പേരന്റ് കമ്പനി പ്ലസ് പോസ്റ്റ് അക്വിസിഷൻ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഓഫ് ദ സബ്സിഡറി കമ്പനി. Post acquisition retained earnings are simply the retained earnings at the reporting date at the end of the year less retained earnings at the acquisition. Retained earnings in the acquisition de samayathum endilum ullante vyathyasamaanu nammude post acquisition nu parayanathu. പോസ്റ്റ് അക്വിസിഷനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നമ്മൾ ഇന്നത്തെ വീഡിയോയിലും ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മൾ അധികം എടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ നോക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒന്നാമത്തെ കാര്യം ഡേറ്റുകൾ ശ്രദ്ധിക്കണം, രണ്ടാമത് എമൗണ്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഡേറ്റുകൾ ശ്രദ്ധിക്കുന്നതിൽ അക്വിസിഷൻ നടന്ന ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഓൺ April 1, 2019 സബ്സിഡറി കമ്പനി ഹാസ് 90,000 rupees as surplus. അതായത് ഏപ്രിൽ മാസം 1st കമ്പനി സ്റ്റാർട്ട് ചെയ്ത, കമ്പനിയുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത ആ ഡേറ്റിന് 90,000 rupees പ്രോഫിറ്റ് ഉണ്ട്. ഇനി ക്ലോസിംഗ് ഡേറ്റിന് എത്ര പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ഡേറ്റിന് 150,000 rupees പ്രോഫിറ്റ് ഉണ്ട്. തുടങ്ങിയ സമയം 90,000 rupees, ക്ലോസിംഗ് ഡേറ്റിന് 150,000 rupees പ്രോഫിറ്റ് ഉണ്ട്. അതിന്റെ അർത്ഥം ഈ ഒരു വർഷം കൊണ്ട് എത്ര കാശ് പ്രോഫിറ്റ് എക്സ്ട്രാ വന്നു? 150,000 മൈനസ് 90,000, 60,000 rupees ഈ വർഷം മാത്രമായിട്ട് കൂടിയതാണ്. ഇനി എക്വയർ ചെയ്യണത് എന്താണ്? കമ്പനിനെ എക്വയർ ചെയ്യണത് 1st July 2019 കമ്പനിനെ എക്വയർ ചെയ്യുന്നത്. ഡിറ്റർമൈൻ ദ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഓക്കെ, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് അറിയാൻ പറ്റും 90,000 rupees പ്രീ അക്വിസിഷൻ ആണ്, ഒരു സംശയമില്ല. കാരണം എന്താണ്, 1st April 2019 തന്നെ ഈ ഒരു 90,000 ഓൾറെഡി ഉണ്ട്. ഇനി എക്സ്ട്രാ വന്നിട്ടുള്ള 60,000 rupees. ഓക്കെ, എക്സ്ട്രാ വന്നിട്ടുള്ള 60,000 rupeesൽ ജൂലൈ വരെയുള്ള എമൗണ്ട്, എക്സ്ട്രാ വന്നിട്ടുള്ള 60,000 rupeesൽ ജൂലൈ വരെയുള്ള എമൗണ്ട് പ്രീ അക്വിസിഷൻ ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. ഇപ്പൊ ജൂലൈ വരെ എത്ര എമൗണ്ട് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ അസ്യൂം ചെയ്യാണ്, അതായത് മൊത്തമുള്ളത് 60,000 rupees ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് മൂന്ന് മാസം, അതായത് മൂന്ന് മാസം എന്ന് പറയാൻ കാരണം എന്താണ്, ജൂലൈ വരെ, അതായത് ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസം. ഇപ്പൊ ഈ മൂന്ന് മാസം മൊത്തമുള്ള 12 months $60,000 പ്രോഫിറ്റ് കയറിയിട്ടുള്ളത്. അപ്പൊ മൂന്ന് മാസത്തേക്ക് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? മൊത്തമുള്ള 60,000 rupees ഈ 60,000 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 3 divided by 12 ചെയ്താൽ മതി അല്ലേ? അതായത് മൊത്തം 60,000 എന്ന് പറയുന്നത് 12 months ആയിരുന്നു. അപ്പൊ മൂന്ന് മാസത്തേക്ക് എത്ര വരും? 60,000 × 3 / 12 = 15,000 ആണ് വരുന്നത്. 15,000 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് കിട്ടുക. അതായത് 15,000 rupees 60,000 × 3 / 12 = 15,000 rupees. 90,000 ഓൾറെഡി പ്രീ അക്വിസിഷൻ ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം എന്താണ്, 1st April 2019 90,000 ഓൾറെഡി ഉണ്ട്.
അതിനോടൊപ്പം 15,000 കൂടി ആഡ് ചെയ്യുന്നു. ഓൾ ടുഗദർ എത്ര കിട്ടും? 90,000 പ്ലസ് 15,000 1,05,000 റുപ്പീസ് ആണ് നമ്മുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന തുക. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇതും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്വയർ ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം. മൊത്തത്തിലുള്ള കാര്യങ്ങൾ എ ലിമിറ്റഡ് എക്വയർഡ് ദ ഇക്വിറ്റി ഷെയർസ് ഓഫ് 100% ഇക്വിറ്റി ഷെയർസ് എന്ന് എടുത്തു പറയുന്നുണ്ട്. അതായത് നോൺ കൺട്രോളിംഗ് പാർട്ടീസ് ഉണ്ടോ ഇല്ല, 100% എ കമ്പനി ഏറ്റെടുക്കാണ് ബി കമ്പനിനെ, പിന്നെ ഇനിയിപ്പോ നോൺ കൺട്രോളിംഗ് പാർട്ടീസ് ഇല്ലല്ലോ, ഇല്ല എന്നാണ് ഏറ്റെടുക്കുന്നത്. 31st March 2020 അതായത് ക്ലോസിംഗ് ഡേറ്റിനാണ് ഏറ്റെടുക്കുന്നത്. അപ്പൊ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, ഏറ്റെടുക്കുന്ന ഡേറ്റ് എന്നാണ് പറയുന്നത്, ഏറ്റെടുക്കുന്ന ഡേറ്റ് 31st March 2020. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ വരുന്നുണ്ട്. കാൽക്കുലേഷനിൽ ഷെയർസ് എ ലിമിറ്റഡിന്റെ ഷെയർ 750,000, ബി കമ്പനിയുടെ ഷെയർ 50,000, നമ്പർ ഓഫ് ഷെയർസ് 10 രൂപ വെച്ച്, അതായത് 500,000, ദെൻ റീറ്റെയിൻ ഏർണിങ്സ് 400,000, 60,000, കറന്റ് ലൈബിലിറ്റീസ് 50,000 40,000 ഓൾ ടുഗദർ 12 lakhs ആൻഡ് 6 lakhs, ദെൻ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെയാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇൻവെസ്റ്റ്മെന്റ് 50,000 ഷെയറും ബി കമ്പനി സോറി എ കമ്പനി മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മൊത്തമുള്ളത് 50,000. ഈ 50,000 ഷെയറും ആര് മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു? എ കമ്പനി മേടിക്കുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. എത്ര കാശ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത് അതാണ് ചോദ്യം. ഈ എത്ര കാശ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. കാരണം എന്താണ്? നമ്മുടെ കൺസിഡറേഷൻ ആണ് ഈ എമൗണ്ട്. ഈ കൺസിഡറേഷൻ എമൗണ്ടിൽ നിന്നാണ് നമ്മൾ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത്. കൺസിഡറേഷനിൽ നിന്ന് നമ്മുടെ നെറ്റ് അസറ്റ് കുറച്ചാൽ ഗുഡ് വില്ലായി അല്ലേ? കൺസിഡറേഷനിൽ നിന്ന് നെറ്റ് അസറ്റ് കുറച്ചാൽ നമ്മുടെ ഗുഡ് വില്ലായി. ഇവിടെ കൺസിഡറേഷൻ 50,000 ഷെയർ മേടിക്കുന്നത് എത്ര കാശ് കൊടുത്തിട്ടാണ്? 800,000 കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. കറണ്ട് അസറ്റ് 400,000 6 lakhs, ടോട്ടൽ 12 lakhs 6 lakhs. ഇനി ഇപ്പൊ തന്നെ നമുക്ക് ഗുഡ് വിൽ വേഗം ഒന്ന് കണ്ടുപിടിച്ചാലോ. എങ്ങനെയാണ് ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത്? ഞാൻ പറഞ്ഞേ, ടോട്ടൽ ഉള്ള നമ്മുടെ കൺസിഡറേഷനിൽ നിന്ന് നെറ്റ് അസറ്റ് കുറച്ചാൽ ഗുഡ് വിൽ കിട്ടി. നെറ്റ് അസറ്റ് എത്രയാണ് വരാ? ഇവിടെ 600,000 രൂപയാണ് ടോട്ടൽ അസറ്റ്. അതിൽ നിന്ന് ലൈബിലിറ്റീസ് കുറയ്ക്കണമെന്നാണല്ലോ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത്. ലൈബിലിറ്റീസ് എത്രയാണ്? കറന്റ് ലൈബിലിറ്റീസ് 40,000. അതായത് 800,000 നിന്ന് 600,000 നിന്ന് 40,000 കുറച്ചിട്ടുണ്ടെങ്കിൽ 560,000. 800,000 നിന്ന് 560,000 രൂപ കുറയ്ക്കാം. 560,000 രൂപ കുറച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ഗുഡ് വിൽ ആയിട്ട് വരിക. അതായത് 240,000 രൂപീസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ 240,000 ആണ് നമ്മൾ എന്ത് ഗുഡ് വിൽ ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. നമുക്ക് നോക്കാം, നമുക്ക് കണക്ക് ചെയ്ത് നോക്കാം. കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്? ഓക്കെ, ഗുഡ് വില് നമ്മൾ എത്ര ഇവിടെ കണ്ടുപിടിച്ച്? 800,000 നിന്ന് 560,000 കുറച്ചിട്ടുണ്ടെങ്കിൽ 240,000 എന്ന് പറഞ്ഞു. നമ്മുടെ ഇവിടെ ഓൾറെഡി പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ ആ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ എടുത്തു. അത് ഈ രണ്ട് ഐറ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. പേരന്റ് കമ്പനിയുടെ നേരിട്ട് തന്നെയാണ് എടുക്കുക, അതിൽ വേറെ അഡ്ജസ്റ്റ്മെന്റ് നടത്തില്ല. കറന്റ് ലൈബിലിറ്റീസ് എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ട് കമ്പനിയുടെയും കൂടി ആഡ് ചെയ്യും, ടോട്ടൽ 12,40,000. ഇനി ഗുഡ് വില്, ഗുഡ് വില് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ വളരെ എളുപ്പത്തിൽ ഗുഡ് വില് കാൽക്കുലേറ്റ് ചെയ്തു. 800,000 നിന്ന് നമ്മളിങ്ങനെ കുറച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷെ വേറൊരു രീതിയിലും ഗുഡ് വില് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും കണ്ട് നമുക്ക് വേണമെങ്കിൽ ഗുഡ് വില് കാൽക്കുലേറ്റ് ചെയ്യാം. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ഷെയർ എത്രയാണോ അത് നമ്മൾ കൂട്ടുന്നു. ടോട്ടൽ ഷെയർ കൂട്ടല്ല, ടോട്ടൽ ഷെയർ എത്രയാണോ അത് നമ്മൾ കണ്ടുപിടിക്കുന്നു. അതായത് 5 lakh rupees ഷെയർ ഉണ്ട്, അതായത് 50,000 ഷെയർസ് മേടിച്ചുള്ള 10 രൂപ വെച്ച് 5 lakh rupees ഉണ്ട്. പിന്നെ പ്രോഫിറ്റ് എത്രയാണ്? 60,000 രൂപയുണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ്. ഈ ബെനിഫിറ്റ് നമ്മുടെ 8 lakh rupees കൺസിഡറേഷനിൽ നിന്ന് കുറച്ചാൽ മതി. അതായത് 560,000 800,000 നിന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ 240,000 കിട്ടും. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? ഗുഡ് വിൽ കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ഷെയറിന്റെ വാല്യൂ പ്ലസ് നമ്മുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഏതിൽ നിന്ന് കുറച്ചാൽ മതി? ടോട്ടൽ കൺസിഡറേഷനിൽ നിന്ന് കുറച്ചാൽ നമുക്ക് ഗുഡ് വിൽ കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പൊ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറെ കോംപ്ലിക്കേഷൻസിനുള്ള സാധ്യതയില്ല. ഇവിടെ നമുക്ക് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. എന്താ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 100% എ ലിമിറ്റഡ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? 31st March ഏറ്റെടുത്തത്, ക്ലോസിംഗ് ഡേറ്റിനാണ് ഏറ്റെടുത്തതെന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കാണുന്ന എമൗണ്ട് എന്താണോ അതാണ് നമ്മുടെ എന്ത് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ബാലൻസ് ഷീറ്റിൽ കാണുന്ന എമൗണ്ട് എന്താണോ അതാണ് നമ്മുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഇവിടെ ബാലൻസ് ഷീറ്റിൽ നമ്മളൊരു എമൗണ്ട് കണ്ടിരുന്നു. എന്താണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന എമൗണ്ട്? റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറഞ്ഞത് 60,000 രൂപീസ് ആണ് കണ്ടിട്ടുള്ളത്. ആ 60,000 രൂപീസ് പൂർണ്ണമായിട്ട് നമ്മൾ എന്താണെന്ന് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു?
പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണെന്ന് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്, 31st മാർച്ചിന് ഏറ്റെടുക്കുന്ന കാരണമുണ്ട്. ഇൻ ബിറ്റ്വീൻ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താ പറയുന്നത്, ഇവിടെ വേറൊരു കാര്യം പറയുകയാണ്. ഈ പ്രോബ്ലത്തിൽ തന്നെ ചെറിയൊരു വ്യത്യാസം വരുത്തുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നു, ഈ കമ്പനിക്ക് മൊത്തം 50,000 നമ്പർ ഓഫ് ഷെയറുകളാണ് ഉള്ളത്. അത് ഫുള്ളും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇപ്പൊ പറയണത് എന്താണ്, മൊത്തം 50,000 ഷെയർ ഉണ്ടെങ്കിലും അതിൽ 40,000 ഏറ്റെടുക്കുന്നുള്ളൂ. യെസ്, ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ഉണ്ട്. എന്താണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, കമ്പനിയുടെ മൊത്തം കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നെ കണ്ടിന്യൂഷൻ ആണ്. അതിന് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ 50,000 ഷെയറും ഏറ്റെടുത്തിരുന്ന സാഹചര്യത്തിൽ ഇപ്പം 40,000 ഷെയറെ ഏറ്റെടുക്കുന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്, ഹോൾഡിംഗ് കമ്പനിക്ക് 4% നമ്മുടെ നോൺ കൺട്രോളിംഗ് പാർട്ടിക്ക് 1% ഉള്ളത്. അതായത് 10,000 ഷെയർ നോൺ കൺട്രോളിംഗ് പാർട്ടിക്കും 40,000 ഷെയർ കൺട്രോളിംഗ് പാർട്ടിക്കാണ് ഉള്ളത്. നോൺ കൺട്രോളിംഗ് പാർട്ടിക്ക് 10,000, കൺട്രോളിംഗ് പാർട്ടിക്ക് 40,000. ഇനി നമുക്ക് നോക്കാം, അപ്പൊ ഈ കൺട്രോളിംഗ് പാർട്ടി എത്ര കാശ് കൊടുത്തു? കഴിഞ്ഞ പ്രോബ്ലത്തിൽ 800,000 കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ഈ പ്രോബ്ലത്തിൽ എത്ര കാശ് പറയുന്നത്, 700,000 കൊടുത്തത്. കറണ്ട് അസറ്റ് ഓഫ് ദ കറണ്ട് അസറ്റ് ഓഫ് എ കമ്പനിയുടെ കറണ്ട് അസറ്റ് 500,000 രൂപ. കഴിഞ്ഞ പ്രാവശ്യത്തിൽ 400,000 ഉണ്ടായിരുന്നത് അതിപ്പോ 500,000 മാറ്റി. കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ 1,200,000 തന്നെയാണ് ബാലൻസ് ഉണ്ടായിരുന്നത്. അതന്നെ ഇവിടെയും നമ്മൾ എടുത്തു ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോബ്ലത്തിന്റെ കാര്യം പറയുന്നത്, ഇവിടുത്തെ 800,000 പകരത് 700,000 രൂപയ്ക്ക്, ഇവിടുത്തെ 400,000 പകരത് 500,000 രൂപയ്ക്ക്. ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് എങ്ങനെ പ്രോബ്ലം വരുന്നത് നോക്കാം. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് ആ കാര്യം, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഫുള്ളും 100% ആരേറ്റെടുത്തിട്ടുണ്ടായിരുന്നു, എ കമ്പനി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ 100% ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ല, മൊത്തം 50,000 നമ്പർ ഓഫ് ഷെയർ ഉള്ളതിൽ 40,000 ഷെയർ മാത്രമേ ആരും ഏറ്റെടുത്തിട്ടുള്ളൂ, എ കമ്പനി ഏറ്റെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള 10,000 ഷെയർ ആരുടെയല്ല, നോൺ കൺട്രോളിംഗ് പാർട്ടീസിൻ്റെയിലാണ്. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മുടെ അടുത്ത് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനായിട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം, എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം, ഷെയർ ക്യാപിറ്റൽ ആണെങ്കിലും റീറ്റെയിൻ ഏർണിംഗ്സ് ആണെങ്കിലും പേരന്റ് കമ്പനിയുടെ അതേപടി തന്നെ എടുത്ത് ഏരിയ മതി പ്രീ അക്വിസിഷന്റെ പ്രോബ്ലത്തിൽ. ഇനി നോൺ കറന്റ് ലയബിലിറ്റീസ്, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. എങ്ങനെയാണ് ഈ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്? നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് വർക്കിംഗ് നോട്ട് വണ്ണിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഇത്രയൊക്കെ ഉള്ളൂ. അവരുടെ ഷെയർ, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ ഷെയർസ് എത്രയുണ്ടെന്നും നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയുണ്ടെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷെയർസ് എത്രയുണ്ട് നമുക്കറിയാലോ, മൊത്തം 50,000 ഷെയർ ഉണ്ടായിരുന്നതിൽ 40,000 ഷെയറും കൺട്രോളിംഗ് പാർട്ടീസിന്. അപ്പൊ ബാക്കിയുള്ളത് എത്ര ഷെയർ ഉണ്ട്? 10,000 ഷെയർ. ഓരോ ഷെയറിനും 10 രൂപ വെച്ചിട്ടായതുകൊണ്ട് 10,000 ഷെയർ, അതായത് ശരിക്കും പറഞ്ഞാൽ 100,000 രൂപയുടെ ഷെയർ നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ പേക്കലാണ്. ബാക്കിയുള്ളത് പ്രോഫിറ്റ്, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ് വേണ്ടത്. ഇനി നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ പ്രോബ്ലത്തിലുള്ള തന്നെയാണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. അതായത് എത്രയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോബ്ലത്തിലുള്ള പ്രോഫിറ്റ്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റീറ്റെയിൻ ഏർണിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് എത്രയായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യത്തെ റീറ്റെയിൻ ഏർണിംഗ്സ് എന്ന് പറഞ്ഞിട്ട് 60,000 rupees ആണ് ഉണ്ടായിരുന്നത്. ആ 60,000 ആണ് ഇപ്പോഴും പ്രോഫിറ്റ് നമുക്ക് ഓൾറെഡി. അപ്പൊ ആ പ്രോഫിറ്റിന്റെ 1/5, അതായത് 4:1 ഇവിടുത്തെ റേഷ്യോ വരുന്നത്. അപ്പൊ 1/5 ആർക്കാണ്? നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്. അപ്പൊ 60,000 രൂപയുടെ 1/5 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 60,000 × 1/5 എത്രയാണ് കിട്ടുക? 60,000 രൂപയുടെ 1/5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 12,000 രൂപ കിട്ടും. അപ്പൊ 100,000 രൂപ ഷെയർ ഇനത്തിലും 12,000 രൂപ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഇനത്തിലും, അങ്ങനെ ഓൾ ടുഗദർ 1,12,000 rupees. മനസ്സിലായല്ലോ, 100,000 രൂപ ഷെയർ ഇനത്തിലും 12,000 രൂപ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഇനത്തിലും. ഓൾ ടുഗദർ 1,12,000 rupees ആണ് എന്ത്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആയിട്ടുള്ള നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ കയ്യിലുള്ള തുക. മനസ്സിലായല്ലോ, നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ കയ്യിലുള്ള വാല്യൂ എന്ന് പറയുന്നത് അത്രയ്ക്കാണ്. ഇനി വേറൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, ഇത് നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ കയ്യിലുള്ളതാണെങ്കിൽ കൺട്രോളിംഗ് പാർട്ടീസിന്റെ കയ്യിൽ ഉള്ള വാല്യൂ എന്താണ്? കൺട്രോളിംഗ്, ഇത് നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ കയ്യിലുള്ള വാല്യൂ ആണ് കേട്ടോ ഈ പറയുന്നത്. നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ കയ്യിലുള്ള വാല്യൂ ആണ് ഇതെന്നുണ്ടെങ്കിൽ കൺട്രോളിംഗ് പാർട്ടീസിന്റെ കയ്യിലുള്ള വാല്യൂ എത്രയാണ്? ഇവിടെ നോൺ കൺട്രോളിംഗ് പാർട്ടീസിന് 10,000 ഷെയർ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ പക്കല് 40,000 ഷെയർ ഉണ്ട്. അതായത് എത്ര കാശ്? 400,000 രൂപയുണ്ട്. ശരിയല്ലേ, 400,000 രൂപയുടെ ഷെയർ ഉണ്ടല്ലോ.
ഇനി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അതായത് മൊത്തമുള്ള 60,000 rupees 12,000 രൂപ നോൺ കൺട്രോളിംഗ് പാർട്ടീസിനാണെങ്കിൽ ബാക്കിയുള്ളത് മൊത്തം 60,000 രൂപയിൽ അതായത് അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയണമെങ്കിൽ 60 × 4/5 എന്ന് ചെയ്താലും ശരിയാണ്. എത്ര കിട്ടും? 48,000 രൂപ കിട്ടും അല്ലേ? 48,000 രൂപ കിട്ടും. സംശയമില്ലല്ലോ. അതായത് 60,000 × 4/5 അല്ലെങ്കിൽ 12,000 രൂപ 60,000 നിന്ന് കുറച്ചാൽ മതി, 48,000 രൂപ കിട്ടും. അപ്പൊ 4,00,000 + 48,000 ആണ് കൺട്രോളിംഗ് പാർട്ടീസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, കൺട്രോളിംഗ് പാർട്ടീസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4,48,000 രൂപയാണ് കൺട്രോളിംഗ് പാർട്ടീസിന്റെ മൊത്തം വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയ്ക്കും വാല്യൂ ആണ് കൺട്രോളിംഗ് പാർട്ടീസിന് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നുള്ളൂ. പക്ഷെ ഇത്രയ്ക്കും വാല്യൂ കിട്ടാനായിട്ട് കൺട്രോളിംഗ് പാർട്ടി ആയിട്ടുള്ള ഏ കമ്പനി എത്ര കാശ് കൊടുത്തു എന്നാ പറയുന്നേ? 700,000 രൂപ കൊടുത്തു. 4,48,000 രൂപ എന്ന് പറയുന്ന വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 700,000 രൂപ കൊടുത്തു അല്ലേ? 700,000 രൂപയാണ് 4,48,000 രൂപ കിട്ടാനായിട്ട് ഈ കമ്പനി കൊടുത്തതെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് അപ്പൊ എത്രയാണ് ഡിഫറൻസ്? അതായത് 700,000 രൂപ കൊടുത്തിട്ട് 4,48,000 രൂപ വാല്യൂ ഉള്ള അസറ്റ് ആണ് കൺട്രോളിംഗ് പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് എന്താണ്? ഗുഡ്വിൽ ആണ് അല്ലേ? 700,000 രൂപ കൊടുത്ത് കൺട്രോളിംഗ് പാർട്ടിക്ക് 4,48,000 രൂപ ബെനിഫിറ്റ് കിട്ടി എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള തുക എന്താണ്? ദാറ്റ് ഇസ് ഗുഡ് വിൽ. ഏകദേശം എത്ര കാശ് വരും? 4,48,000 രൂപ എന്ന് പറയുന്നത് 5 ലക്ഷം ആവാനായിട്ട് 52,000 രൂപയും കൂടി കൂട്ടി 5 ലക്ഷം ആവും. 5 ലക്ഷം 7 ലക്ഷം ആവാനായിട്ട് 2 ലക്ഷം. അപ്പൊ 2,52,000 രൂപയാണ് അവിടെ ഗുഡ് വിൽ വരാം. 2,52,000 രൂപയാണ് അവിടെ ഗുഡ് വിൽ വരാം. എങ്ങനെയാണ് ഗുഡ് വിൽ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ കൺട്രോളിംഗ് പാർട്ടീസിന്റെ വാല്യൂ മൊത്തം എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചു. അതെങ്ങനെ വാല്യൂ കണ്ടുപിടിക്കുക? ഷെയർ എത്രയുണ്ട് പ്ലസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിന്റെ വിഹിതം, അത് രണ്ടും കൂടി കൂട്ടിയാൽ വാല്യൂ കിട്ടി. ദാറ്റ്സ് ഓൾ. അപ്പൊ എങ്ങനെ കിട്ടി നമുക്ക് ഗുഡ് വിൽ? 7 ലക്ഷമാണ് മൊത്തം കൊടുത്ത കൺസിഡറേഷൻ. ആ കൺസിഡറേഷനിൽ നിന്ന് 4,48,000 കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 2,50,000 രൂപ കിട്ടി. ഈ 2,52,000 രൂപയാണ് എന്ത്? വർക്കിംഗ് ക്യാപിറ്റൽ, സോറി ഗുഡ് വിൽ. ഓക്കെ, ഈ 2,52,000 രൂപയാണ് നമ്മുടെ ഗുഡ് വിൽ ആയിട്ട് പരിഗണിക്കുന്നത്. ഇനി കറണ്ട് അസറ്റ് 11,00,000 രൂപ ഉണ്ട്, അത് എഴുതി ദെൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് എത്ര കിട്ടും? 13,52,000 രൂപ കിട്ടും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എൻ്റെ വർക്കിംഗ് നോട്ടാണ്, നമ്മളിതൊക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്ന വേറൊരു പേരാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. പിന്നെ നമ്മൾ ഇവരുടെ ഗുഡ് വിൽ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നമ്മൾ ചെയ്തതിൽ മൂന്നാമത്തെ ടെക്നിക്കാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ്? മൊത്തമുള്ള കൺസിഡറേഷനിൽ നിന്ന് ഇതിന്റെ തുക നമ്മൾ കുറച്ചു, അതായത് 4,48,000 രൂപ. അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാല്യൂ എന്ന് പറഞ്ഞത്. അതായത് ഷെയറിന്റെ വില 4 ലക്ഷം, പ്രീ അക്വിസിഷന്റെ മൊത്തം വാല്യൂ 48,000, രണ്ടും കൂടി 4,48,000 കിട്ടി. ആ തുകയെ നമ്മൾ 7 ലക്ഷത്തിൽ നിന്ന് കുറച്ചു, അങ്ങനെ നമുക്ക് 2,52,000 കിട്ടി. അതാണ് നമ്മൾ ഇവിടെ പ്രോബ്ലത്തിന്റെ സൈഡിലായിട്ട് മഞ്ഞ കളറിൽ കുറെ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം. 4,80,000 ആണ് ടോട്ടൽ വാല്യൂ, അതിൽ നിന്ന് 7 ലക്ഷം കുറച്ച് 2,52,000 കിട്ടി എന്ന് പറഞ്ഞു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 52,000 പല രീതിയിലും നമുക്ക് കിട്ടാം, പല ടെക്നിക്സ് ഉണ്ട്. പക്ഷെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള, ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ടെക്നിക്സ് ആണ് ഈ മൂന്നാമത്തെ ടെക്നിക്സ്. ബാക്കിയുള്ള രണ്ട് ടെക്നിക്സും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താ പറയുന്നത്? കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 7 ലക്ഷത്തിൽ നിന്ന് നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ എമൗണ്ട് ആഡ് ചെയ്തു, അതിനുശേഷം കിട്ടുന്ന തുകയിൽ നിന്ന് നമ്മുടെ നെറ്റ് അസറ്റ് കുറച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2,52,000 കിട്ടും. അതല്ലെങ്കിൽ ടോട്ടലുള്ള വാല്യൂ 7 ലാക്കിൽ നിന്ന് നമ്മളിതിൻ്റെ 5,60,000 × 40 / 40/5 50,000. ഇതെന്ത് ഈ കാൽക്കുലേഷൻ എന്നുണ്ടെങ്കിൽ 5,60,000 ടോട്ടൽ ഷെയർ, സോറി ഷെയർ അല്ല, അസറ്റിന്റെ വാല്യൂ. ഈ അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ അസറ്റിന്റെ വാല്യൂവിൽ നിന്ന് നമ്മുടെ പോർഷൻ, കൺട്രോളിംഗ് പാർട്ടിയുടെ പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 5/4 ചെയ്താൽ മതി, 4,48,000 രൂപ കിട്ടും. ഓക്കെ, ആ 4,48,000 എന്ത് ചെയ്താൽ മതി? നമ്മുടെ കൺസിഡറേഷനിൽ നിന്ന് നിങ്ങൾ കുറച്ചാലും 2,50,000 കിട്ടും. ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് നോൺ കൺട്രോളിംഗ് എന്താ പറയാ, അക്വിസിഷന്റെ, അതായത് നോൺ കൺട്രോളിംഗ് പാർട്ടീസിന്റെ ഗുഡ് വിൽ വാല്യൂ കണ്ടുപിടിക്കാനും, പിന്നെ അതുപോലെ തന്നെ ഗുഡ് വിൽ പ്രീ അക്വിസിഷന്റെ കേസിൽ ഗുഡ് വിൽ കണ്ടുപിടിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഇറ്റ് ഇസ് ടു ഈസി. അപ്പൊ നിങ്ങളൊരു പ്രോബ്ലംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഒട്ടും തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു.